ചിക്കൻ പൊരിച്ചിട്ട് മന്തി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളിട്ട അടിപൊളി കാഴ്ചണ്ടായിരിക്കും. ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ള, അതും കുറച്ച് ക്വാണ്ടിറ്റി ഒന്നുമല്ല, വലിയ ക്വാണ്ടിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കല്യാണ വീട്ടിലാണ്, ഓഡിറ്റോറിയത്തിലാണ്. പുലർച്ചെ 3 മണിക്ക് നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ കിച്ചണിൽ വന്നിട്ടാണ് ഇവിടെ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ വന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അപ്പം ആദ്യം തന്നെ ഇവിടെ സവാള പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള ആവശ്യമുള്ള ഉള്ളി തന്നെ ഇങ്ങനെ ഇത് പോള കട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കട്ടിംഗ് ആട്ടോ. ഇത് നമ്മുടെ മന്തിയിലേക്കുള്ള സവാള കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചിക്കൻ്റെ പീസൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള പീസുകൾ തന്നെയാണ്. അപ്പോൾ ചിക്കൻ ആദ്യം മസാല കൂട്ടിയാക്കണം. ഈ മസാലയിൽ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക്, അത് ഈ മന്തി മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ മേക്ക് ചെയ്തുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ ഡീറ്റെയിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള പരിപാടിയും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുട്ടിൻ്റെ തേങ്ങ ഇടുന്ന പോലെ തന്നെ ഓരോ ലെയർ ബൈ ലെയറായിട്ടാണ് ഇങ്ങനെ ഇട്ടുള്ളത്. ആദ്യം ചിക്കൻ ഇടും, പിന്നെ മസാല ഇടും, ചിക്കൻ ഇടും, മസാല ഇടും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വിനാഗിരി ചുറ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊരു മിക്സിംഗ് ഉണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടല്ലോ മിക്സിംഗ്, അതേപോലെ തന്നെ ആ ചട്ടകം കൊണ്ട് തന്നെ ശരിക്കും ആ വട്ടത്തിലുള്ള ആ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ തന്നെ ഇവിടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കടമ്പ എന്നുള്ള രീതിക്കാണ് ഈ ചിക്കൻ ഫ്രൈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റോറിയത്തിനകത്ത് പിന്നെ ബിരിയാണി മറ്റ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പണ്ടാരിമാർ ഇവിടെ കൂടുതലുണ്ട്. കൂടുതൽ ചെമ്പുകൾ ദമ്മിടാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ചിക്കൻ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. പുലർച്ചെ 3 മണിക്കാണ്, 3 മണി 3:30 4 മണി സമയത്താണ് നമ്മളെ മുമ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണുന്നത് കേട്ടോ. തേങ്ങ അതിൽ ഇപ്പം എന്തൊക്കെ ഇട്ടേ? തേങ്ങ പട്ട പൂവ് ഏലക്കായി, പട്ട പൂവ് ഏലക്കായി, ഏലക്കായി, ഉള്ളി, ഉള്ളി, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ടാവും, ജീരകം അല്ലേ, നല്ല ജീരകം, കാപ്സിക്കോ, ഈ ഉള്ളി എന്ന് അങ്ങനെ വിട്ടിരിക്കുന്നു, സവാളക്ക് വലിച്ചു വലിയ വലിയ പീസാക്കിട്ട് അങ്ങനെ വിട്ടല്ലേ. കമ്പമുളക്, കമ്പമുളക് അല്ലേ, മന്തി മസാലയും ജീരകപ്പൊടി അല്ലേ.
ഊണിയൊക്കെ അരിഞ്ഞ് മാറ്റിച്ചാ. പൊട്ടിച്ചായാലോ മഞ്ഞിന്റെ കളറല്ല അങ്ങനെ മന്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇറച്ചി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പൊരിച്ചിറച്ചി അതൊക്കെ മാറ്റി വെച്ചതിൻ്റെ ശേഷം ശരിക്ക് ആ ചോറുണ്ടല്ലോ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയ സമയത്തിന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് 12 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വിളമ്പാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടേബിളിൽ പ്ലേറ്റ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഗസ്റ്റുകൾ വരുന്നതിനനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ പ്ലേറ്റ് തട്ടാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് തട്ട് വിളമ്പുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. കാരണം ഇറച്ചി വേറെയും ചോറ് വേറെയാക്കും. എന്നിട്ട് ഇവിടുന്ന് കണ്ടില്ല ആ ഇറച്ചി നമ്മൾ രാവിലെ പുലർച്ചെ പൊരിച്ച് വെച്ച ഇറച്ചി കണ്ടില്ലേ, ആ ഇറച്ചി ഇതാ ഇതിലേക്ക് വെച്ച് അത് ചോറിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് പിന്നെ തട്ടാക്കി. ഇനി അങ്ങോട്ട് കല്യാണത്തിൻ്റെ ശരിക്കും ഒരു ആരവും ആ ആവേശവും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം വിളമ്പുന്ന ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം നാട്ടുകാരും ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ കാറ്ററിങ്ങിനൊക്കെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെമ്പിൽ മന്തി ഉണ്ടാക്കുന്നതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ 3 ചെമ്പിലാണ് ഇവിടെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടൻ ബിരിയാണി മറ്റൊരു സ്പെഷ്യലാണ്. അതിൻ്റെ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മന്തിയുടെ ഒരു ചെമ്പ് കാലിയായിട്ട് 2-ാമത്തെ ചെമ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാലിയായ സ്പേസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ബൈ.